കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ദിലീപ് വളരെ വികാര വിക്ഷോഭിതനായി സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു പബി കെയർ ടേക്കർ എന്ന സിനിമയുടെ ഒരു പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വേദിയിൽ വരികയും അവിടെ വെച്ച് അദ്ദേഹം വളരെ സങ്കടത്തോടെ അല്ലെങ്കിൽ വളരെ വിഷമത്തോടെ പറഞ്ഞു താൻ ചിരിപ്പിക്കുന്ന സിനിമകൾ ചെയ്യുന്നത് താനൊരു എൻ്റർടൈനറാണ് ഫുൾ ടൈം അത്തരത്തിൽ സിനിമകൾ ചെയ്യുന്ന ഒരാളാണ് ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പത്തിരുപത്തിയൊൻപത് വർഷക്കാലമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്ന ഒരാളാണ് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി താൻ കരയുകയാണ് തനിക്കതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കുറച്ചൊക്കെ സംവിധായകരും നിർമ്മാതാക്കളും അതുപോലെ തന്നെ എഴുത്തുകാരും ഒക്കെ തൻ്റെ അടുത്ത് സിനിമകളുമായി സമീപിക്കുന്നുണ്ട് ധൈര്യത്തോടെ മറ്റുള്ളവരൊക്കെ മാറി നിൽക്കുന്നു എന്നും ദിലീപ് പറയുന്നുണ്ട് എന്തായാലും അതുകൊണ്ടൊക്കെ ആവാം സ്വീകരിക്കപ്പെടാതെ പോകുന്ന ചിത്രങ്ങൾ അതായി അദ്ദേഹത്തിൻ്റെതായി തിയേറ്ററുകളിലേക്ക് എത്തുന്നതെന്നൊരു സൂചന അദ്ദേഹം നൽകുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പിടിച്ചുനിൽപ്പായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ സിനിമയെ കാണുന്നത് അപ്പോൾ വി കെയർ ടേക്കർ എന്ന സിനിമയെ അതുകൊണ്ട് ഒരു ഭയങ്കര എൻറ്റർടൈനറായ സിനിമയാണ് ഇത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം നീണ്ടുപോകുന്നത് ആ വീഡിയോ എല്ലാവരും കണ്ടതുകൊണ്ട് നമ്മൾ മൊത്തം പറയുന്നില്ല എങ്കിലും അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട് ഈ അടുത്തേക്ക് എത്താനുള്ള ആളുകളുടെ എന്ന് വെച്ചാൽ സംവിധായകരുടെയും അല്ലെങ്കിൽ സിനിമയുടെ ഒരു പൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാടതാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഡിമാൻഡ് ഇടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അയാൾക്ക് കൂടുതൽ സിനിമകൾ കിട്ടാറില്ല അയാളെ ആരും അങ്ങനെ സമീപിക്കാറില്ല അയാളെ വെച്ച് സിനിമകൾ ചെയ്യാറില്ല ആ സമയത്ത് കുറേ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊക്കെ വെച്ച് കുറേ പേർ സിനിമ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് എന്നതാണ് എന്നാൽ ആ സിനിമകളെല്ലാം പരാജയപ്പെടുന്നത് സിനിമയിലെ കാമ്പില്ലാഴിക കൊണ്ടോ സംവിധാനത്തിൻ്റെ പാളിച്ചകൾ കൊണ്ടോ മാത്രമാണോ എന്ന് നമ്മൾ ആ സിനിമകൾ കാണുമ്പോൾ അറിയാതിരുന്ന് ചിന്തിച്ചുണ്ട് കാരണം നമുക്ക് ഈ അടുത്തിറങ്ങിയ എന്ന സിനിമയെക്കുറിച്ച് പറയാം ഒരു നല്ല കാമ്പുള്ളൊരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മഞ്ഞുമൽ ബോയ്സൊക്കെ പോലെ തന്നെ ഇന്ത്യ മുഴുവൻ നിറഞ്ഞോടേണ്ട ഒരു സിനിമയാണ് നല്ല കളക്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ് നല്ല കാമ്പുള്ളൊരു സിനിമയാണ് പക്ഷേ ദിലീപ് എന്ന നടൻ ആ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് ശരിക്കും അദ്ദേഹത്തിന് സിനിമകൾ നമ്മൾ കാണുമ്പോൾ അറിയാം അദ്ദേഹം ഒരിക്കലും ഒരു ആക്ഷൻ ഹീറോ ആകാൻ പറ്റിയൊരു നാടനൊന്നുമല്ല കാരണം അദ്ദേഹത്തിന് ആ ഒരു മാനറിസങ്ങളും ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല അദ്ദേഹം ഒരു എപ്പോഴും ഒരു നല്ല നാടൻ പയ്യനായിട്ട് ഒരു നമുക്കൊക്കെ പരിചയമുള്ള ഒരാളായിട്ട് നല്ല ഫ്ലെക്സിബിളായ ഒരു ആക്ടറായിട്ടൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും നല്ല ഹാസ്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ സെൻറ്റിമെൻറ്റലായിട്ടുള്ള ഇമോഷണൽ സീനുകളൊക്കെ കുറച്ചൊക്കെ ഒരുപാട് ഇമോഷണൽ സീൻസ് ഒന്നും അദ്ദേഹത്തിന് പറ്റില്ല ചെറിയ ഇമോഷണൽ സീൻസുകളൊക്കെ ചെയ്തു ഒരു വീട്ടിലെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നല്ല സബ്ജക്റ്റാണ് ഈ തങ്കമണി എന്ന് പറയുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എഴുത്തുകാരനും സംവിധാനമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് പക്ഷേ അദ്ദേഹം അതിനകത്ത് മാസ് ആട്ടി പീട്ടി വലിയ സംഘടനകൾ വലിയ ബോംബ് വെക്കൽ വലിയ വെട്ടിക്കുത്തുകൾ വയലൻസ് കാരണം ഇന്ന് സിനിമയിലുള്ള എന്താണ്ടൊക്കെ അദ്ദേഹം അതിനകത്ത് വാരി കലക്കിച്ച് കയറ്റാൻ ശ്രമിക്കുന്നു പക്ഷേ അതൊന്നും ഒരു നാടൻ ശൈലിയിൽ വളരെ രസകരമായി നമ്മുടെ പ്രാഞ്ചിയേട്ടനകത്ത് പ്രാഞ്ചേട്ടനോട് നമ്മുടെ ഈ ടിനി ടോമിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ പ്രാഞ്ചിയേട്ടൻ നിങ്ങളെ ഇറങ്ങുന്നു നമ്മുടെ നാടൻ ശൈലി ഒരു അലക്കാലൊക്കെ ആയിരുന്നെങ്കിൽ ആളുകൾ ഏറ്റെടുത്താൽ ഇത് നിങ്ങൾ ഇംഗ്ലീഷും പഠിച്ച് എന്തൊക്കെയോ പറയുന്നത് എന്ന് പറയുന്ന പോലെ ദിലീപ് ഈ സിനിമകൾ ചെയ്യുന്നത് ഭയങ്കര രസമാണ് ഇന്നത്തെ സിനിമകളെ അനുകരിച്ച് അദ്ദേഹം മിമ്മിക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് മറ്റുള്ള നടന്മാരെയൊക്കെ അനുകരിച്ച് ആക്ഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു വിജയ് അനുകരിക്കുന്നു രജനീകാന്തിനെ അനുകരിക്കുന്നു തമിഴ് സിനിമകളെ അനുകരിക്കുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാർസ് അരോജ് കുമാർ എന്ന് പറയുന്ന സിനിമയിൽ ചെയ്യുന്ന കുറേ സംഗതികളില്ലേ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആ പറയുന്ന സാധനങ്ങൾ അതെല്ലാം ഇന്ന് ദിലീപ് സ്വന്തം സിനിമകളിലൂടെ ചെയ്തു വയ്ക്കാൻ ശ്രമിക്കുകയാണ് അല്ലാതെ അദ്ദേഹം ആ സബ്ജക്റ്റിനെ കുറിച്ചൊരു അനലൈസ് ചെയ്യുക ആ സബ്ജക്റ്റ് എങ്ങനെ ചെയ്യാം എ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യാം ആസ്വാദകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാം കാരണം അദ്ദേഹത്തെ ഒരു ഇഷ്ടപ്പെടുന്ന ആസ്വാദകർ ഇപ്പം എല്ലാവരും തന്നെ ദിലീപിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണ് ഈ വിഷയങ്ങളൊക്കെ വന്നു പോകും ഇനി അദ്ദേഹം തെറ്റിയെതിട്ടു കൊണ്ട് ശിക്ഷിക്കപ്പെടും കോടതി ശിക്ഷിക്കും അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കും പക്ഷെ അതൊന്നും ഒരു ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നങ്ങളായി ബാധിക്കാറില്ല കാരണം നല്ല സിനിമകൾ രാമലീല ഈ ഒരു വിഷയം കത്ത് തന്ന സമയത്തിറങ്ങിയ ചിത്രമാണ് അത് തിയേറ്ററിൽ വലിയ വിജയമായി ഇത് ദിലീപിൻ്റെ ഈ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടൊന്നുമല്ല ആളുകൾ തിയേറ്ററിൽ ആ സിനിമ കാണാൻ കയറിയത് ആ സിനിമ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അതിനകത്ത് ആക്ഷനുണ്ട് പ്രാധാന്യമുണ്ട് അതൊക്കെ ശരിയാണ് വലിയ ആക്ഷനൊന്നുമില്ല മാസ് സീനുകളുണ്ട് പഞ്ച് ഡയലോഗുകളൊക്കെ ഉണ്ട് ഇത് ആ സിനിമയിലുണ്ട് പക്ഷേ അത് നന്നായിട്ട് ആ സാധനം ദിലീപ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ട് അരുൺകോമി എന്ന സംവിധായം തന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് പിന്നീട് ഇറങ്ങിയ സിനിമകളൊക്കെ കാണുമ്പോൾ ചിരിയല്ല തോന്നുന്നത് സങ്കടമാണ് അതിനു മുമ്പ് ഈ നമ്മുടെ തങ്കമണിക്ക് മുമ്പ് വേറൊരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ എന്തതിൻ്റെ ഒരു ബാന്തര ഏറ്റ പൊണ്ണു അങ്ങനെയൊക്കെ സിനിമ എന്ത് ഒരു ഒരു സിനിമ ഇൻഡസ്ട്രി അതായത് ഏറ്റവും ചപ്പായിട്ട് തന്നൊരു കാലത്ത് ഈ മമ്മുക്കയും മോഹൻലാലും ഒക്കെ ചെയ്തിരുന്ന ഏറ്റവും ചപ്പു സിനിമകളുടെ കണത്തിൽ പോലും അതിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല അത്രയ്ക്ക് ബോറൻ സിനിമ നമ്മുടെ ലാലേട്ടൻ ഒരു കാലത്ത് ഇതുപോലത്തെ ഈ സിനിമകൾ ചെയ്തിരുന്നു ഈ ഭൂമിയിലേക്ക് വന്നിറങ്ങുമ്പോൾ ഇടി വെട്ടുക മഴ പെയ്യുക ഭൂമി കണ്ടായിട്ട് വളർന്നു പോയി അത് ഭയങ്കര മാസ് ഹീറോസ് അങ്ങനെ ലാലേട്ടൻ ചെയ്യുമ്പോൾ പോലും അതിനകത്തൊരു രസം ഉണ്ടായിരുന്നു ഇത് ദിലീപ് വന്ന് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് അങ്ങനത്തെ സിനിമകളൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചിട്ട് അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നില്ല അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നതിനെ നമുക്കൊരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അതൊരു ആദ്യം പറയുന്ന ഒരു കാര്യത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല ഇനിയും മറ്റൊരു കാര്യമുള്ളത് നമ്മളിപ്പോൾ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് അതിൻ്റെ ആദ്യം തന്നെ നമ്മൾ വെറുപ്പിച്ചുകൊണ്ട ട്രെയിലറ ആരംഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആ സിനിമ ഇറങ്ങിയിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് ഒരു വലിയ കീറിമുറിക്കലൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല കാരണം സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ആ സിനിമ നല്ലതാണോ ഇല്ലയോ എന്ന് പക്ഷേ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് ആ സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു ഒരു സംഗതി പോലും അതിനകത്തില്ല നമുക്കൊരു പ്രതീക്ഷ പോലും നിൽക്കുന്നില്ല കാരണം അതിനകത്ത് ആ തൊട്ടക്കം തന്നെ ഒരു വലിയ അട്ടിപിടി എല്ലാം കാണിച്ച് ഉമ്മ കാണിക്കുന്നു പിന്നെ നമ്മുടെ ഈ ബോഡി എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു യൂണിഫോം പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ദിലീപ് അതിനകത്ത് നിൽക്കുന്നു എന്താ പറയുക കോമഡി ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നു അതാണ് അദ്ദേഹത്തെ പോലൊരു നടനത്തി അങ്ങനെ ആ കോമഡിക്ക് വേണ്ടിയിട്ട് അത്രയും കിടന്ന് കഷ്ടപ്പെടുന്നതാണെന്ന് നമുക്ക് സങ്കടം തോന്നും കാരണം ഒരു സിറ്റുവേഷണൽ കോമഡി ദിലീപിനെ ഉണ്ടാക്കിയെടുക്കാൻ എന്താണ് ഒരു പാടും ഇല്ലാത്തൊരു നടൻ വളരെ നാച്ചുറലായിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് കോമഡി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾ നമുക്ക് ആ ട്വന്റി ട്വൻറ്റി എന്ന് പറഞ്ഞ സിനിമയിൽ പോലും ശരിക്കും ദിലീപിനെ കാണിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് ഒരു സ്ക്രീനിൽ കിട്ടുന്ന ഒരു പ്രസൻസ് പ്രസൻസുണ്ട് അതൊരു ഭയങ്കരമാണ് അത്രയും നടന്മാർ അവരെല്ലാം തിളങ്ങി നിൽക്കുമ്പോൾ ദിലീപ് അതിനകത്ത് വന്നിട്ട് പോയി എന്ന് കയ്യടി മേടിച്ചു പോകുന്ന ഒരു സാധനമുണ്ട് കുറച്ച് സാധനം തന്നെ അങ്ങനെ ഒരു എനർജി ദിലീപിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നമുക്ക് ഈ സിനിമകളൊക്കെ കാണാൻ മനസ്സിലാകുന്നത് കാരണം ഈ പവി കെയർ ടേക്കർ ആ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ അതിനകത്ത് എന്താണ് കോമഡി അതിനകത്ത് അത്രയും സമയം ആ ട്രെയിലർ കണ്ടാലും നമുക്ക് ചിരിക്കാനതിനകത്തൊന്നുമില്ല അപ്പോൾ ആ സിനിമയിൽ വരുമ്പോൾ അതെങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നൂ പിന്നെ അതിനകത്ത് ലാസ്റ്റ് നമ്മുടെ അടിമാലി എന്ത് ആ ഏതൊരു അടിമാലി നമ്മുടെ കൊമേഡിയൻ പുള്ളിയുടെ കോമഡിയൊക്കെ നമ്മൾ ശരിക്കും നല്ല എൻജോയ് ചെയ്യുന്നതാണ് പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആകത്തില്ല എന്നാൽ ആരോടോ ചോദിക്കുന്നത് എന്ന് പറയുന്ന നമ്മൾ ദിലീപ് ഏട്ടാ നിങ്ങൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ചിന്തിക്കത്തില്ല ഇപ്പോഴത്തെ സിനിമകൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം കൊണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രി മൊ ത്തിൽ ചേഞ്ചായി പോയി ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ പറ്റാതെ പോയതാണ് ലാലേട്ടൻ സിനിമകളൊക്കെ തിയേറ്ററിൽ വന്ന് പൊട്ടിപ്പോന്നത് പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു അദ്ദേഹത്തിന് അത് പിടിച്ചു നിൽക്കാം പക്ഷേ ലാലേട്ടനെ പോലെ നടന്ന് ഇതുപോലെ ഒരുപാട് ക്രൈസിസുകൾ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചേഞ്ചായിട്ട് അടുത്ത ആ ആ ഒരു പുതിയ മാറ്റത്തെ ഉൾക്കൊണ്ട് വീണ്ടും സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊരു വലിയ വിഷയമുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമകളിലൂടെ അദ്ദേഹം ഗംഭീരമായി തിരിച്ചുവരവ് നടത്തും നമുക്കത് പെട്ടെന്ന് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സിനിമകൾ ചെയ്തു തുടങ്ങി ജയറാമിനെ അത്ര പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിലും അദ്ദേഹം ആ ഓസ്ലറി പോലും അദ്ദേഹം ഒരു നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റില്ല ജയരാമൻ എന്നില്ല ആ ഒരു ഇതുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സുരേഷ് ഗോപി മുഖമാറ്റത്തിന് തയ്യാറായി സുരേഷ് ഗോപി ആ എയ്ജിനനുസരിച്ച് സിനിമകൾ ചെയ്യാൻ തയ്യാറായി ദിലീപ് അടുത്ത സൂപ്പർ സ്റ്റാറായി നിൽക്കാൻ ദിലീപ് ദിലീപ് എന്നാൽ ഇതൊന്നും ഉൾക്കൊള്ളാനോ ദിലീപ് ഇന്ന് മനസ്സിലാക്കാനോ പോലും തയ്യാറാകുന്നില്ല ആ ഒരു മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആസ്വാദകർ തിയേറ്ററിൽ പോയി ആസ്വദിക്കുകയുള്ളൂ കാരണം നമ്മളാ പഴയ ആ ഒരു സിനിമാ ശൈലി ആ ആവർത്തന വിരസതകൾ ആ ഒരു ആസ്വാദനത്തിൻ്റെ മൂടൊക്കെ നമ്മളതിൽ മാറിപ്പോയി നമ്മളിപ്പോൾ അത് അങ്ങനെയുള്ള സിനിമകൾ യൂട്യൂബിലും അല്ല ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ കാണും ചിരിക്കും എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പുതിയൊരു സിനിമ വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ആസ്വാദന ലെവലല്ല ഇന്ന് വേറൊരു തരത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ പ്രേക്ഷകനും ഒരുപാട് ഉയർന്നു കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ത്തരത്തിൽ ദിലീപിൻ്റേതായ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകൾ നമുക്ക് നല്ല നിരാശയാണ് അങ്ങനത്തെ ഒരു 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 വലിയ നിറയുണ്ട് ദിലീപിൻ്റെ ഈ എനിക്കൊന്ന് ഈ രാമലീല കഴിഞ്ഞോട്ടിറങ്ങിയ എല്ലാ സിനിമകളും തന്നെ ഈ ഒരു കാറ്റഗറിയിലാണ് കണ്ടു കഴിഞ്ഞാൽ ബോറേജ് ബോറേജ് പക്ഷേ എത്തു തിയേറ്ററിൽ പോയിരുന്നു കാണുമ്പോൾ നമ്മളിപ്പോൾ ഒ ടിറ്റിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ഇരുന്ന് കാണുന്ന സമയത്താണ് ഇത്രയും പ്രശ്നമില്ല പക്ഷെ തിയേറ്ററിൽ പോയി പൈസ മുടങ്ങി നമ്മളതിന് പൈസയേക്കാൾ ഉപരി ടൈമിനേക്കാൾ ഉപരി നമ്മളൊരു ആസ്വാദകനെ ശരിക്കും നിരാശ തോന്നുന്ന സംഗതികളാണ് തിയേറ്ററിനുള്ളിൽ നിന്ന് ഈ സിനിമകളൊക്കെ നല്ലത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പറഞ്ഞ ഒരു കാര്യങ്ങളോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല എന്താ പറയുക നല്ല ആരും സമീപിക്കുന്നില്ല സമീപിക്കുന്നവരെ വെച്ച് നന്നായിട്ട് ഉപയോഗിക്കുക അവരെ വെച്ചിട്ട് ആ കിട്ടുന്ന സബ്ജക്റ്റിനെ നന്നായിട്ട് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയറായി ബാക്കിയുള്ളത് പോയി പോട്ടെ അതിനെക്കുറിച്ച് അദ്ദേഹം ബോധേരാണ്ടാവശ്യമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗം ഒട്ടും ക്ലിയറാവാത്ത മറ്റ് പലരും സക്സസ് ആകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗം സിനിമയിൽ നല്ല നന്നാവാതെ വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഇവിടെ ഈ അദ്ദേഹത്തിന് പുതിയ സിനിമകളിൽ കാണുന്നുണ്ട് എന്തായാലും പവി കെയർ നല്ല ഈ ട്രെയിലറിൽ നിന്നൊക്കെ മാറി നല്ലൊരു സിനിമ ആവട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാം ഉയർത്തൊരു അല്ലെങ്കിൽ ഒരു പുതിയ വരവോ ഒക്കെ ആകട്ടെ നല്ലൊരു സിനിമകൾ ദിലീപ് നമുക്ക് സമ്മാനിക്കട്ടെ എന്നും പ്രതീക്ഷിക്കാം എന്തായാലും ആ സിനിമ നമുക്ക് അദ്ദേഹം പറഞ്ഞ പോലെ തിയേറ്ററുകളിൽ തന്നെ പോരുന്ന എന്ന് ആസ്വദിക്കാം ഒരു നല്ല സിനിമ തന്നെയാകും പവി കെയർ